കറുത്ത പൂച്ചകൾ ദുശ്ശകുനമാണെന്നും അവ നിർഭാഗ്യം കൊണ്ടുവരുമെന്നും ചരിത്രത്തിലുടനീളം ആളുകൾ വെച്ചു പുലർത്തിയ ഒരു വിശ്വാസമാണ്. ഇത് ഒരു അന്ധവിശ്വാസമാണ്. എങ്കിലും എല്ലാ അന്ധവിശ്വാസങ്ങളുടെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും കാരണങ്ങളുണ്ടാകും. എങ്ങനെയാണ് കറുത്ത പൂച്ചകളോടുള്ള വിരോധം തുടങ്ങിയത്? ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നറിയപ്പെടുന്ന ഈ മേഖലയാണ് ആദ്യമായി മനുഷ്യർ സ്ഥിരമായി താമസമുറപ്പിച്ച പ്രദേശം. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നു. ഇത് ധാരാളം എലികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു. എലികൾ പെറ്റുപെരുകുന്നു. എലികളെ പിന്തുടർന്നുകൊണ്ട് അവിടേക്ക് ആഫ്രിക്കയിൽ നിന്ന് കാട്ടുപൂച്ചകൾ കുടിയേറുന്നു. എലിശല്യം കുറയ്ക്കാൻ കർഷകർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. മനുഷ്യരും പൂച്ചകളും ക്രമേണ അടുക്കുന്നു. ഇപ്പറഞ്ഞതാണ് വളർത്തുപൂച്ചകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഗവേഷകരുടെ അനുമാനം. 7500-7200 BCE കാലഘട്ടത്തിൽപ്പെടുന്ന സൈപ്രസിലെ ഒരു മനുഷ്യ അധിവാസ കേന്ദ്രത്തിൽ നിന്ന് ആഫ്രിക്കൻ കാട്ടുപൂച്ചയുടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ തെളിവ്. നായകൾ മനുഷ്യരുടെ സന്തത സഹചാരിയായതിന് എത്രയോ കാലത്തിന് ശേഷമാണ് പൂച്ചകൾ വരുന്നത്. പൂച്ചകളെ വളർത്തുമൃഗമാക്കിയതിന് ശേഷം അതിൻ്റെ ശരീരഘടനയിലും സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കറുത്ത പൂച്ച എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് കറുത്ത രോമങ്ങളുള്ള സാധാരണ നാട്ടുപൂച്ചയാണ്. മെലാനിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് ഇവയ്ക്ക് കറുത്ത രോമങ്ങളും കണ്ണുകൾക്ക് സ്വർണ്ണ നിറവും ഉണ്ടാകുന്നത്. പുരാതന ഈജിപ്തിൽ പൂച്ചകളെ ആരാധിച്ചിരുന്നു. ഒരു പുരാതന ഈജിപ്ഷ്യൻ പൂച്ച ദൈവമാണ് ഇത്. ഒരു സ്ത്രീയുടെ രൂപമുള്ള കറുത്ത പൂച്ചയുടെ തലയുള്ള ദൈവമായിരുന്നു ഇത്. അതുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ നാഗരികതകളിലൊന്നായ ഈജിപ്തിലെ ജനങ്ങൾ കറുത്ത പൂച്ചയെ ദുശ്ശകുനമായി കാണാൻ സാധ്യതയില്ല. പിന്നെ എപ്പോഴാണ് ഈ വിശ്വാസം വന്നത്? എന്തുകൊണ്ട്? കറുപ്പിനോടുള്ള ഇഷ്ടക്കുറവായിരിക്കുമോ അതിനുള്ള കാരണം? ഇരുട്ടിനെ എല്ലാവർക്കും ഭയമാണ്. കാരണം ഇരുട്ടിൽ ഒന്നും കാണുന്നില്ല. അപകടം പതിയിരിക്കുന്നുണ്ടാകാം. ഇരുട്ടിനെ ഭയപ്പെടേണ്ടത് നിലനിൽപ്പിൻ്റെ ആവശ്യമായിരുന്നു. ഇരുട്ടിനോടുള്ള ഈ മനോഭാവമാകണം കറുപ്പിനോടുള്ള ഇഷ്ടക്കുറവിനും അടിസ്ഥാനപരമായ കാരണം. ഇരുട്ടിൽ കറുത്ത പൂച്ച പതിയിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി കാണാൻ മനുഷ്യ മസ്തിഷ്കത്തിന് എന്തായാലും സാധിക്കില്ല. പാശ്ചാത്യ സംസ്കാരങ്ങളിലെ കറുത്ത പൂച്ച വിരോധം പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന് ആരംഭിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഗ്രീക്ക് മിത്തോളജിയിലെ ദൈവമാണ് സിയൂസ്. സിയൂസിൻ്റെ ഭാര്യയാണ് ഹീറ. ഹീറ തൻ്റെ വേലക്കാരിയെ ശിക്ഷിക്കുന്നത് അവരെ കറുത്ത പൂച്ചയാക്കിയിട്ടാണ്. ദുർഭദ്രവാദത്തിൻ്റെ ദേവതയുടെ അടുത്തേക്കാണ് കറുത്ത പൂച്ചയായി മാറിയ വേലക്കാരി പോകുന്നത്. ദുർമന്ത്രവാദവും കറുത്ത പൂച്ചയും തമ്മിലുള്ള ബന്ധം ഇവിടെ തുടങ്ങുന്നു. ഗ്രീക്കിൽ നിന്ന് റോമിലേക്കും പിന്നീട് മധ്യകാല യൂറോപ്പിലേക്കും. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ ദുർമന്ത്രവാദിനികൾ ധാരാളമായി ഉണ്ടായിരുന്നു. ശാസ്ത്രം പുരോഗമിക്കാത്ത അക്കാലത്ത് ദുർമന്ത്രവാദം വളരെ വ്യാപകമായിരുന്നു. ദുർമന്ത്രവാദികൾ എന്ന് ആരോപിക്കപ്പെട്ട് ധാരാളം സ്ത്രീകളെ കൊന്നൊടുക്കിയിരുന്നു. കൂട്ടത്തിൽ കറുത്ത പൂച്ചകളെയും. കറുത്ത പൂച്ചകൾ നിറത്തിൻ്റെ പേരിൽ വംശഹത്യയ്ക്ക് വിധേയമായ മൃഗമാണ്. ദുർമന്ത്രവാദം ചെയ്യുന്നവരെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ കൂടെ പലപ്പോഴും പ്രതീകാത്മകമായി കറുത്ത പൂച്ചയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മന്ത്രവാദവുമായി കറുത്ത പൂച്ചയെ ബന്ധപ്പെടുത്തിയതാണ് ഈ അന്ധവിശ്വാസം വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഒരു രോഗിയുടെ കിടക്കയിലേക്ക് കറുത്ത പൂച്ച ചാടിയാൽ രോഗി മരിക്കുമെന്ന് ജർമ്മൻകാർ വിശ്വസിച്ചിരുന്നു. നിലാവത്ത് നടക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ആ വ്യക്തി പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുമെന്ന് നോർമൻകാർ വിശ്വസിച്ചിരുന്നു. കറുത്ത പൂച്ച ദാരിദ്ര്യവും രോഗവും കൊണ്ടുവരുമെന്ന് ചൈനക്കാർ വിശ്വസിച്ചിരുന്നു. കറുത്ത പൂച്ചയാണ് മരിച്ചവരുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഫിൻലൻഡുകാർ കരുതി. എന്നാൽ കറുത്ത പൂച്ചയെ നല്ല ശകുനമായി കാണുന്ന പ്രദേശങ്ങളുമുണ്ട്. ജപ്പാനിൽ കറുത്ത പൂച്ച വട്ടം ചാടുന്നത് നല്ല ലക്ഷണമാണ്. യൂറോപ്പിൽ മൊത്തം കറുത്ത പൂച്ച ദുശ്ശകുനമാണെങ്കിലും ബ്രിട്ടൻ, അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ അത് നല്ല ശകുനമാണെന്നത് രസകരമായ കാര്യമാണ്. ശാസ്ത്രരംഗത്തെ വളർച്ചയെ തുടർന്ന് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യരുടെ മനോഭാവത്തിലും മാറ്റം വന്നു. കറുത്ത പൂച്ചയെ ദുശ്ശകുനമായി കാണുന്നവരുടെ എണ്ണം യൂറോപ്പിൽ ഗണ്യമായി കുറഞ്ഞു. യഥാർത്ഥത്തിൽ നല്ല ശകുനം, മോശം ശകുനം എന്നൊന്നും ഇല്ല. ഇത്തരം വിശ്വാസങ്ങളൊക്കെ പോയിപ്പോയ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പുകൾ മാത്രമാണ്. നമ്മുടെ ചിന്തയെയും മനോഭാവത്തെയും അത്തരം വിശ്വാസങ്ങൾ സ്വാധീനിക്കാത്തിടത്തോളം മാത്രമേ നമ്മളെ ആധുനിക മനുഷ്യർ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുള്ളൂ.